തൃശൂർ പൊന്നാനി കോൾ വികസന സമിതിയുടെ അധ്യക്ഷനായി തൃശൂർ എം പിക്ക് പകരം പൊന്നാനി എം പി ആയ ഇ മുഹമ്മദ് ബഷീറിനെ നിയമിച്ചത് വിവാദമാകുന്നു ചട്ടം മറികടന്ന കൃഷി വകുപ്പിന്റെ ഇത്തരമൊരു നടപടി അഴിമതിക്ക് കളമൊരുക്കാനാണെന്നാണ് ആക്ഷേപം തൃശൂർ പൊന്നാനി കോൾ വികസന സമിതിയുടെ ബൈലോ പ്രകാരം തൃശൂർ എം പി ആണ് കൗൺസിലിന്റെ ചെയർമാൻ സ്ഥാനത്ത് വരേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ തൃശൂർ എം പി ആയിരുന്ന പി സി ചാക്കോയായിരുന്നു കൗൺസിലിന്റെ ചെയർമാൻ എന്നാൽ കഴിഞ്ഞയാഴ്ചയാണ് കൃഷി വകുപ്പ് പി സി ചാക്കോയ്ക്ക് പകരം പൊന്നാനി എംപിയായ ഇ ടി മുഹമ്മദ് ബഷീറിനെ കൗൺസിലിന്റെ അധ്യക്ഷനായി നിയോഗിച്ച് ഉത്തരവിറക്കിയത് ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം ഡെപ്യൂട്ടി സെക്രട്ടറി പി കെ മോഹനനാണ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് തൃശൂർ ആയ സി എൻ ജയദേവന് പകരം ഭരണകക്ഷിയിൽപ്പെട്ട എംപിയെ ചട്ടം ലംഘിച്ചുകൊണ്ട് സമിതിയുടെ അധ്യക്ഷനാക്കിയതിൽ കൃഷി വകുപ്പിന്റെ നിക്ഷിപ്ത താൽപ്പര്യങ്ങളുണ്ടെന്നാണ് ആരോപണം നാനൂറ്റൻപതോളം കോടി രൂപയാണ് തൃശൂർ പൊന്നാനി കോൾ വികസനത്തിനായി അനുവദിച്ചിട്ടുള്ളത് തികച്ചും മാന്യനായ ഇ ടി മുഹമ്മദ് ബഷീറിനെ മറയാക്കിക്കൊണ്ട് ഭരണകക്ഷി നേതാക്കൾക്ക് പ്രത്യേകിച്ച് കൃഷി വകുപ്പിനെ അഴിമതി നടത്തുന്നതിനെ കളമൊരുക്കാനാണ് ഇത്തരമൊരു നടപടിയെന്ന് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ രാജാജി മാത്യു തോമസ് ആരോപിക്കുന്നു കോൾ നിലങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ്ട് നാനൂറ്റി അൻപത് കോടിയോളം രൂപ ചിലവ് വരുന്ന പദ്ധതിയാണ് അപ്പം ഇത് ആ തുകയിൽ നിന്ന് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ പലതരത്തില് പല തലങ്ങളിലുള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ബെനിഫിഷ്യലായിട്ടുള്ളൊരു സംവിധാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണോ ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലെ നല്ല പ്രതിച്ഛായ ഉള്ളൊരു നേതാവിനെ മറയാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരും കൃഷി വകുപ്പും നടത്തുന്നുവെന്ന് ഞങ്ങൾ ബലമായിട്ട് സംശയിക്കുന്നു കർഷക പാരമ്പര്യമുള്ള കോൾനിലങ്ങൾ നിറഞ്ഞ മേഖലയെ പ്രതിനിധീകരിക്കുന്ന സി എൻ ജയദേവനെ ഒഴിവാക്കിയ നടപടിക്കെതിരെ കിസാൻ സഭ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ചട്ടവിരുദ്ധമായ നടപടിയാണെന്നു ബോധ്യപ്പെട്ടാൽ ഇ ടി മുഹമ്മദ് ബഷീർ സ്വമേധയാ പിൻവാങ്ങുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ അതല്ലെങ്കിൽ നിയമ നടപടികളിലൂടെ കൃഷി വകുപ്പിന്റെ തെറ്റായ നടപടിയെ നേരിടാനാണ് കിസാൻ സഭയുടെ നീക്കം കൃഷി വകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നതിന് തൊട്ടു പിന്നാലെയാണ് തൃശൂർ പൊന്നാനി കോൾ വികസന പദ്ധതിയുടെ പേരിൽ പുതിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് ടി സി വിന്യൂസ് തൃശൂർ